ലോകത്തിലെ അതിശയകരമായ 10 ശിലാരൂപങ്ങൾ. പ്രകൃതിയിലെ അതിശയകരമായ കാഴ്ചകളിൽ ഒന്നാണ് ശിലാരൂപങ്ങൾ. ഒരുപാട് വർഷങ്ങളെടുത്ത് പ്രകൃതി ഒരുക്കുന്ന മനോഹരമായ കാഴ്ചകളാണ്. അത്തരം ചില ശിലാരൂപങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ മഹാബലിപുരം ചരിത്രാവശിഷ്ടങ്ങളുടെ കലവറയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ ഏത് നിമിഷവും താഴേക്ക് വീഴുമെന്ന് മട്ടിൽ നിൽക്കുന്ന ഒരു വലിയ പാറയുണ്ട്. ആകാശ ദൈവങ്ങളുടെ ശില എന്ന് അവിടുത്തെ നാട്ടുകാർ വിളിക്കുന്ന ഈ പാറ പരക്കെ അറിയപ്പെടുന്നത് കൃഷ്ണന്റെ വെണ്ണക്കല്ല് എന്ന പേരിലാണ്. 20 മീറ്റർ ഉയരവും 5 മീറ്റർ വീതിയുമുള്ള ഈ പാറയ്ക്ക് 250 ടൺ ഭാരമുണ്ടാകും. ഇനി എന്താണ് ഇതിന് പ്രത്യേകത എന്നല്ലേ? 2.5 അടി മാത്രമുള്ള ഒരു ചരിഞ്ഞ തറയിലാണ് ഇത് ഉറച്ചു നിൽക്കുന്നത്. ചെരിവുള്ള പ്രതലത്തിൽ എന്തെങ്കിലും വെച്ചാൽ സ്വാഭാവികമായും അത് താഴേക്ക് പോകുമെന്ന് സംശയമില്ല. എന്നാൽ 1200 വർഷങ്ങളിലേറെയായി ഈ പാറ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പ്രകൃതിയാൽ സംഭവിച്ച ഒരു അത്ഭുത പ്രതിഭാസമായി ഇതിനെ പലരും കണക്കാക്കുന്നുണ്ട്. എന്നാൽ ഇതങ്ങനെ സംഭവിച്ച ഒന്നല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ശക്തമായ കാറ്റിന്റെയും വെള്ളത്തിന്റെയും ഒഴുക്കാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള രൂപമാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണം. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരാണ് കൊണ്ടുവച്ചതെന്ന് ഇന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഉയരമുള്ള മലയ്ക്ക് മുകളിൽ പകുതിയോളം ഭാഗം അന്തരീക്ഷത്തിലേക്കായി നിൽക്കുന്ന ഒരു വലിയ പാറയാണ് നിങ്ങൾ ഈ കാണുന്നത്. മ്യാൻമറിലെ മോൺ എന്ന സംസ്ഥാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്വർണ നിറമുള്ളതിനാൽ ഗോൾഡ് റോക്ക് എന്നറിയപ്പെടുന്ന ഈ പാറയ്ക്ക് ക്യാറ്റിയോ പഗോഡോ എന്ന വിളിപ്പേര് കൂടിയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് 7.3 മീറ്റർ മാത്രം വലിപ്പമുള്ള ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. കാഴ്ചയിൽ താഴേക്ക് വീഴുമെന്ന് തോന്നുമെങ്കിലും 2500 വർഷങ്ങളിലേറെയായി ഈ പാറയ്ക്ക് സ്ഥാനചലനം ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഗുരുത്വാകർഷണത്തെ പോലും നിരാകരിക്കുന്ന ഒരു പാറയാണിത്. ചൈന, ജപ്പാൻ, മലേഷ്യ, കൊറിയ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ബുദ്ധമതക്കാർ ഈ പാറയെ ആരാധിക്കുന്നുണ്ട്. ബുദ്ധനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ സ്വർണവർണ്ണത്തിൽ പൊതിഞ്ഞ ഒരു മകുടവും സ്വർണ സ്തൂപവും ഈ പാറയ്ക്ക് മുകളിലുണ്ട്. മാത്രമല്ല ബുദ്ധനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവും ഈ പാറയ്ക്ക് പിന്നിലുണ്ട്. അതുതന്നെയാണ് ഇവരുടെ ആരാധനയ്ക്ക് കാരണവും. പക്ഷേ ഈ പാറയുടെ അടുത്ത് ചെല്ലുവാനും സ്പർശിക്കുവാനും പുരുഷന് മാത്രമേ സാധിക്കുകയുള്ളൂ. പലതരത്തിലുള്ള ഗുഹകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഒരു തടാകത്തിന് നടുവിലുള്ള ഒരു ഗുഹ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലിയുടെയും അർജന്റീനയുടെയും അതിർത്തിയിലായി 1880 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ ഒത്ത നടുവിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ശിലാരൂപമുള്ളത്. മാർബിൾ കൊണ്ടുള്ളതാണ് ഈ കല്ല്. 100 വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണിത്. പ്രകൃതിയുടെ ഒരു തികഞ്ഞ കലാവിരുത്. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഗുഹയുള്ളത് ഈ കല്ലിനടിയിലാണ്. ആ പ്രത്യേകത കൊണ്ട് തന്നെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. സൂര്യപ്രകാശവും തടാകത്തിലെ ധാതുക്കളും ചേർന്ന് സൃഷ്ടിക്കുന്ന നിറപ്പകിട്ടാർന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഗുഹയ്ക്കുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ സീസണുകൾ അനുസരിച്ച് ഗുഹയ്ക്കുള്ളിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകാറുണ്ട്. കല്ലുമഴ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ കൽമരം എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്തരം ഒരു കൽമരത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. ബൊളീവിയയിലെ ഒരു നാഷണൽ റിസർവിലെ ഒരു ഒറ്റപ്പെട്ട ശിലാരൂപമാണ് ആർബോൾ ഡി പേഡ്ര. ഈ പേരിന്റെ അർത്ഥം തന്നെ കൽമരം എന്നാണ്. മുരടിച്ച ഒരു മരത്തിന്റെ ആകൃതിയിലുള്ള ശില ആയതുകൊണ്ടാണ് ഈ ശിലയ്ക്ക് കൽമരം എന്ന പേര് വന്നത്. 5 മീറ്റർ ഉയരമുള്ള ഈ കല്ല് വർഷങ്ങളായി പ്രകൃതിയിൽ നടന്ന ഒരു പ്രതിഭാസത്തിന്റെ ശേഷിപ്പാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 10,00,000 കണക്കിന് വർഷങ്ങളായി ഈ പ്രദേശത്തേക്ക് വീശിയടിച്ച ശക്തമായ കാറ്റാണ് ഇത്തരമൊരു റോക്ക് ഫോർമേഷന് കാരണമായി തീർന്നത്. ഈ കൽമരത്തിന്റെ അടിത്തറ പ്രധാനമായും വെള്ളാരം കല്ലുകൊണ്ട് ഉള്ളതാണ്. ഈ പ്രദേശത്തെ ശക്തമായ കാറ്റ് മൂലമുള്ള മണ്ണൊലിപ്പ് തടഞ്ഞു നിർത്തുവാൻ ഈ കല്ലിനെ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ മുകൾ ഭാഗത്ത് കാറ്റിനെ പ്രതിരോധിക്കുവാൻ ശക്തമായ ഇരുമ്പിന്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് ഇതിന്നും ഇവിടെ നിലകൊള്ളുന്നത്. ഫോട്ടോ എടുക്കുവാൻ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാകില്ലല്ലോ. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ചിലപ്പോൾ എന്ത് സാഹസികവും കാണിക്കുവാൻ മുതിരുന്നവരാണ് പലരും. അത്തരത്തിലുള്ള ഒരു സ്ഥലമാണിത്. നോർവേയിലെ 2 പർവ്വതങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ഉരുളൻ പാറയുടെ പേര് കേജരാക് ബോൾട്ടൻ എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും 950 മീറ്റർ ഉയരത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. നോർവേയിലെ അവസാനത്തെ ഹിമയുഗത്തിനു ശേഷം ഹിമാനികൾ ഉരുകിയതോടെ രൂപപ്പെട്ടതാണ് ഈ പാറയെന്ന് വിദഗ്ധർ പറയുന്നു. സ്പേസ് ജമ്പിങ്ങിന് വേണ്ടിയുള്ള ഒരു ജനപ്രിയ സൈറ്റ് കൂടിയാണിത്. വിനോദ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു പാറയാണിത്. പാറയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുവാനായി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിലെ ഒറിഗോണിൽ രൂപപ്പെട്ട പ്രകൃതിദത്തമായ മണൽക്കല്ലായിരുന്നു ഡഗ്ബീൽ. ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്ന് നിലവിൽ ഇല്ലാത്തതുകൊണ്ടാണ്. താറാവിന്റെ തലയുടെ ആകൃതിയോട് കൂടിയുള്ളതിനാലായിരുന്നു ഇതിനെ ഡഗ്ബിൽ റോക്ക് എന്ന് വിളിക്കുന്നത്. കാലാവസ്ഥയുടെയും മണ്ണൊലിപ്പിന്റെയും പ്രവർത്തനങ്ങളാൽ 10,00,000 കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ പാറ.
എന്നാൽ 2016 ഓഗസ്റ്റ് 29 യുവാക്കളുടെ ഒരു കൂട്ടം ഈ പാറ നശിപ്പിക്കുകയും ചെയ്തു. ഫേറിഷ് റിംബ എന്ന ചെമ്മീനുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓസ്ട്രേലിയയിലെ ഉലുരു എന്ന പാറയ്ക്ക് മുകളിലാണ് ഇവ ഉള്ളത്. പറഞ്ഞു വന്നത് ആ പാറയെ കുറിച്ചാണ്. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറിയിലെ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാറയാണ് ഉലുരു. 348 മീറ്റർ ഉയരമുള്ള ഈ പാറ അയേഴ്സ് പാറ എന്നും അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 10 മൈൽ ചുറ്റളവുള്ള ഈ പാറയുടെ ഭൂരിഭാഗവും ഭൂമിക്ക് അടിയിലാണുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഒരു പാറയാണിത്. ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രമാണ് ഈ പാറ. നമ്മൾ വീടിന്റെ പരിസരം ഇന്റർലോക്ക് ചെയ്യാറുണ്ടല്ലേ? എന്നാൽ പ്രകൃതി തന്നെ ഇന്റർലോക്ക് ചെയ്ത ഒരു സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വടക്കൻ അയർലൻഡിന്റെ വടക്കൻ തീരത്ത് പ്രകൃതി തന്നെ ഇന്റർലോക്ക് ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഏകദേശം 40,000 ശിലകളാണ് ഇവിടെ പ്രകൃതി പാകിയിരിക്കുന്നത്. ഈ ശിലകൾക്ക് ഓരോന്നിനും 5 മീറ്റർ മുതൽ 7 മീറ്റർ വരെ ക്രമരഹിതമായ വശങ്ങളുണ്ട്. ഓരോ കല്ലും ഓരോ ബഹുഭുജത്തിന്റെ ആകൃതിയിലാണുള്ളത്. ഒരു ചെരുവിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി മനുഷ്യൻ നിർമ്മിച്ച പോലെയാണ് ഈ കല്ലുകൾ കാണപ്പെടുന്നത്. ഏകദേശം 50 മുതൽ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടതാണ് ഇവയെന്ന് ചരിത്രാന്വേഷകർ പറയുന്നു. പ്രാചീന ശിലായുഗത്തിൽ ഒരു അഗ്നിപർവ്വതത്തിലെ ലാവ കടൽ തീരത്തേക്ക് ഒഴുകുകയും കടലുമായി ചേർന്നപ്പോൾ അത് തണുത്തുറയുകയും ചെയ്തു. അങ്ങനെ രൂപം കൊണ്ടതാണ് ഈ ശിലകളെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതൊന്ന് കണ്ടു നോക്കൂ, എത്ര മനോഹരമായ ഒരു പാറയാണിത്. ഒരിക്കൽ ഒന്ന് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നുകയില്ല. ചുവപ്പും പച്ചയും മഞ്ഞയും നിറമുള്ള പാറകൾ, അതിൽ നിന്നും സാദാ സമയം ജലം പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുന്നു. നെവാഡയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയാണിത്. ഫ്ലൈഗസാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 5 അടി ഉയരവും 12 അടി വീതിയുമുള്ള ഒരു പാറയാണിത്. ഇതൊരു ചെറിയ ഉഷ്ണജല സ്രോതസ് കൂടിയാണ്. ഇതിൽ അത്യുഷ്ണ താപനിലയിൽ വളരുന്ന ആൽഗകളുണ്ട്. ഇത് ചൂടുള്ള അന്തരീക്ഷത്തിൽ തഴച്ചു വളരുന്നു. അതിന്റെ ഫലമായാണ് ഈ പാറകൾക്ക് ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ലഭിക്കുന്നത്. ഒരാപ്പിൾ മുറിച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയൊന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ. ന്യൂസിലാൻഡിലെ ഒരു ഭൗമശാസ്ത്ര പാറയാണ് ടോഗൻഗ അഥവാ സ്പ്ലിറ്റ് ആപ്പിൾ റോ. ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഒരു പാറയാണിത്. പകുതിയായി വിഭജിക്കപ്പെട്ട ഒരു ആപ്പിളിന്റെ ആകൃതിയിലാണ് ഈ പാറയുള്ളത്. സ്വാഭാവികമായി രൂപം കൊണ്ടതാണ് ഈ പാറ. ന്യൂസിലൻഡിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഈ പാറ കാണുവാനായി നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. വേലിയേറ്റ സമയത്ത് പാറയുടെ അടിഭാഗം വെള്ളത്തിലാകാറുണ്ട്. വേലിയിറക്കത്തിൽ അത് പൂർണ്ണമായും കാണുവാനും സാധിക്കും. 1988 ഈ പാറയ്ക്ക് സ്പ്ലിറ്റ് ആപ്പിൾ റോക്ക് എന്ന് ഔദ്യോഗികമായി പേര് നൽകിയെങ്കിലും 2014 ഓഗസ്റ്റിൽ ടോഗൻഗ എന്ന പേരുകൂടി നൽകി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.